கருமிழினை குங்குமமோ பரிபவ வர்ண தராகங்களோ கருமிழி கவிதையுமாய் எந்த காதல் இந்த சொடிய வீரியும் மலரி நலிகள் மகிழ்ந்து வரும். எங்கே 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 திண்டங்க கவிழினை குங்குமமோ பரிபவ வர்ண தராகங்களோ கருமிழி கவிதையுமாய் നമ്മൾ എത്തേണ്ട സ്ഥലത്ത് എത്തിയിരിക്കുന്നത്, അതായത് വാലന്റൈൻസ് ഡേ, വാലന്റൈൻസ് ഡേ എന്നൊക്കെ പറഞ്ഞാൽ ദാ ഇവിടെ ആഘോഷിക്കണം. നല്ല റബ്ബർ പോലെയുള്ള പെൺകുട്ടികളുടെ ഇടയിൽ വാലന്റൈൻസ് ഡേ പാല രാമപുരം എം എ കോളേജ്. ലാലേട്ടന്റെ സ്റ്റൈൽ എന്തിനാ? ഈ സാധാരണയുള്ള തലപിടുത്തോണ്ടല്ലോ, അതിവിടെ വേണ്ട. ഒരു കോളേജിൽ വരുമ്പോ എന്തിനാ ലാലേട്ടനാവുന്നത്? പെട്ടെന്ന് അവനവന്റെ വഴിക്ക് അവനവൻ പോവാ, അതായത് ഓരോരുത്തരും അവനവന്റെ വയലുകൾ വിതയ്ക്കുക. ഇതുപോലെ സ്ത്രീ വിരുദ്ധങ്ങളായ ഡയലോഗുകൾ പറയുന്ന മാത്തൂനെ പോലെയുള്ള ആൾക്കാരെ തിരിച്ചറിയാം നമ്മൾ. നിങ്ങൾ തിരിച്ചറിവിന്റെ പ്രായമാണ് ഇപ്പോ. ശരിക്കും കൂട്ടത്തിലെ ഏറ്റവും സ്നേഹമുള്ള ആള് ഞാനാ കേട്ടോ. ഒരു സെൽഫി എടുത്തോട്ടെ. മാത്തുക്കുട്ടി ഉണ്ടല്ലോ, ഇത് കാണിച്ചിട്ട് ഞാൻ ഞെട്ടിക്കും. ആ പൂന്ന നേരെ പിടിക്കേ. ആ ചേർന്നിരുന്നു ചേർന്നിരുന്നു. വാലന്റൈൻസ് ഡേ ഞങ്ങളിങ്ങനെ കോളേജുകളിലൊക്കെ പോയിട്ട് പൂ കൊടുക്കുന്ന പരിപാടി ഉണ്ട്. കെട്ടണം പറഞ്ഞ പൂ ഇങ്ങനെ ഒരുമിച്ച് കിട്ടാൻ പറ്റാത്തോണ്ട് മോഹഭംഗ മനസ്സിലെ ശാപ പങ്കില നടകളിൽ എനിക്ക് മാത്രം എന്നെ വലിയ കുഴപ്പമൊന്നും പക്ഷേ കുഴപ്പമൊന്നുമില്ലടാ. ഞാൻ ഈ ഇതിട്ടുണ്ട് എങ്ങനെ എപ്പിസോഡ് ചെയ്യോടാ. തേപ്പുപെട്ടി പോലെ വന്നിട്ട് Udan Panam co-presented by Sunidra Spring Mattress. Kallu Mathu panjayan adichathinte peril aarakka kaalu thalli odichalum seri ee aaravam kaanumbo ee aavesham kaanumbo ee kaiyadi kaanumbo aa odinjellukal muluvan nivarum idu ramapurathinte aavesham ramapurathinte santosham idu ramapuram MA college. കല്ലു മാത്തു എന്തായാലും ക്ലാസ് വെച്ചപ്പോണ്ടല്ലോ, കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് കല്ലുവിന് ക്ലാസ് കിട്ടി ആണോ? ആ ഊരി കഴിഞ്ഞ ശരിക്കും നല്ല പോറ.
ഇപ്പോഴും എനിക്കൊരു കാര്യം മനസ്സിലായത്, ഈ രാമൂർത്തരുണ്ടല്ലോ നല്ല സ്നേഹവും നല്ല ഒക്കെ ഉള്ള മാത്രമല്ല, അതല്ല നല്ല കൈക്കരുത്തുണ്ട്. മാധു ഒരു പുതിയ ടെക്നോളജി. മാധു എന്താ അത്? ഇപ്പൊ ശരിക്കും ഞാൻ കണ്ണെറുക്കുന്ന പോലെ അല്ലേ? ആ ഏതാണ്ട് അങ്ങനെ ഉണ്ടല്ലോ. ഇത് നിങ്ങൾ വെക്കണ്ടെങ്കിൽ, ഇത് നല്ല രസമുണ്ട്. ഇത് അത്ര പോരാ. ആ ഇത് നല്ല രസമുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ക്ലാസ് ഇരിക്കുക. നല്ല രസമല്ലേ? ഇത് വെച്ചാലേ പ്രത്യേകിച്ച് സൈറ്റ് അടിക്കേണ്ട കാര്യമല്ലടാ. നിങ്ങൾ മര്യാദക്ക് തുണിയെ കൊടുത്തിരുന്നേ. ഇതെന്തിങ്ങനെ ഇവിടെ കൈയൊന്നും കാണിക്കില്ലെന്ന്? നിങ്ങൾ അങ്ങോട്ട് പോകല്ലേ. നിങ്ങൾ എന്തിനാ ഒന്നും പറഞ്ഞിട്ട്? നിങ്ങൾക്ക് മുമ്പിലേക്ക് പോയാൽ പോരെ. നിങ്ങൾ എന്റെ ബാക്കിലേക്ക് പോലെ. നിനക്ക് എന്താ? നീ എങ്ങനെ രക്ഷപ്പെട്ട്? ഇത്രയും ഭാഗത്ത് നിനക്ക് ഒരു പരിക്കില്ലല്ലോ. എന്താ സംഭവം? ഇട്ടി തുടങ്ങി വിടി. ഞാൻ കമന്നങ്ങോട് കിടന്നു. നീ കണ്ണട എന്ത് ചെയ്തു? കണ്ണട ഊരി പോക്കിട്ടു. ബാക്ക് സൈഡ് മാത്രമല്ല പ്രശ്നമുള്ളൂ, ഫ്രണ്ട് നോക്കിയാണല്ലോ. ക്യാമറ നോക്കിയല്ലേ നോക്കി. പക്ഷെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ തിരിയാ പറ്റില്ല. വേണ്ട, നീ എന്നെ വായിച്ചോ. എന്തായാലും നാറി ആണല്ലേ. എന്തായാലും നമ്മൾ രാമപുരത്ത് വാര്യരുടെ നാട്ടിലെത്തിച്ചേർന്നിരിക്കുന്നു. ഇത് രാമപുരം, ഇത് എംഎ കോളേജ്, സുന്ദരിമാരുടെ കോളേജ്, സുന്ദരിമാരുടെയും കോളേജ്. രാമപുരത്തിന്റെ ആവേശം അങ്ങേയറ്റത്ത് നിൽക്കുന്ന സമയത്ത് നമുക്ക് കളി തുടങ്ങാം, മത്സരം തുടങ്ങാം. വഞ്ചിപ്പാട്ടിന്റെ ചരിത്രമുള്ള ഈ രാമപുരത്ത് വാര്യരുടെ ദേശത്തിൽ നമ്മൾ ഇത് ഉടൻ പണത്തിന്റെ പുതിയൊരു അംഗം. റെഡിയാണോ? റെഡിയല്ലേ? രാമപുരത്തിന് മുൻപിൽ ATM ഒരു വെല്ലുവിളി വെക്കുന്നു. എത്ര രൂപ ഇന്ന് ഈ ATM നിന്നും നിങ്ങൾക്ക് കാലിയാക്കാൻ കഴിയും എന്ന വെല്ലുവിളി. 500,000 എന്നാണ് മുറവിളി ഉയരുന്നത്. നോക്കാം നമുക്ക്. ATM ആദ്യത്തെ ആളെങ്കിലും വിളിക്കാം. വിളിക്കാം. MA കോളേജിന്റെ മുഴുവൻ അഭിമാനവും നെഞ്ചിലേറ്റിക്കൊണ്ട് ഈ കയ്യടി മുഴുവൻ ഏറ്റുവാങ്ങിക്കൊണ്ട് ATM ആദ്യം മത്സരിക്കാൻ എത്തുന്നു ശിഹാസ്. മാധു ചേട്ടാ, എന്തോടാ ഏറെ നാളായി കാത്തിരുന്ന സന്തോഷകരമായ ദിവസം ഇന്ന് വന്നെത്തി. അല്ല, നിങ്ങളെ, ഞങ്ങളെ രാമപുരം കോളേജിന്റെ പിള്ളേര് നിങ്ങളെ എത്രമാത്രം ആഗ്രഹിച്ചിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ? അത് നമുക്ക് ശരിക്കും മനസ്സിലായി. ഇത്രയും സ്നേഹം, ഇത്രയും സ്നേഹം കൊണ്ടുള്ള തഴുകൽ. മെയിനായിട്ട് ഞങ്ങൾ മാർ അഗസ്തിനോസ് കോളേജിലെ പിള്ളേര് സകലകലാവല്ലഭന്മാരെന്ന് കേട്ടിട്ടേ ഉള്ളൂ. പക്ഷെ ഇന്ന് ഞങ്ങൾ ആ സകലകലാവല്ലഭന്മാരെ നേരിട്ട് കാണുക. കല്ലു, സംഭവം എന്നാന്നറിയോ? സംഭവം ഞാൻ പറഞ്ഞു തീർന്നിട്ടില്ല. നമ്മുടെ കല്ലു ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ ജനിച്ച കാലം തൊട്ട് നിന്നെ കുറിച്ചൊക്കെ നിന്റെ കാരണവന്മാർ ആലോചിക്കുന്ന കാലത്ത് എനിക്ക് മാധു ചേട്ടാ, എനിക്ക് സംശയമുണ്ട്. എന്റെ അത്തച്ചിയുടെ കൂടെ പഠിച്ചിട്ടുണ്ടോ എന്ന് വരെ എനിക്ക് സംശയമുണ്ട്. ഞാൻ അന്വേഷിച്ചു, പക്ഷേ വേറൊരു കാര്യമുണ്ട്. നമ്മുടെ പിള്ളേർക്കൊന്നും അറിയത്തില്ല. ഒരു പുതിയ വിവരം ഞാൻ നിങ്ങൾക്ക് കൈമാറുക. 1978 നമ്മുടെ കല്ലുചേട്ടൻ ജനിച്ചതെന്നുള്ള സത്യം ഞാൻ ഈ ലോകത്തോട് വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എത്ര എതിർത്താലും അത് ആദ്യം തന്നെ ഈ ലോകത്ത് അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 1978, അതായത് ഈ വർഷം 40 വയസ്സ് കഴിയുന്ന മുതുകിളവനാണ് ഈ നിൽക്കുന്നത് എന്നുള്ള സത്യം ഈ ലോകത്തോട് വിളിച്ചു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം കൂടി ഞാൻ മധുചേട്ടാ പറയുക കേട്ടോ, പറയാനുണ്ട്. അതായത് ഈ 40-കാരൻ, എൻ്റെ അപ്പൻ്റെ അനിയൻ 40 വയസ്സാ. ഒന്ന് എണീറ്റ് നേരെ നടക്കണമെങ്കിൽ രണ്ടുപേരെ സഹായം വേണം. പക്ഷെ ഈ മനുഷ്യന്റെ എനർജി, ഈ മനുഷ്യന്റെ ഡാൻസ്, അതായത് സംഭവം ഡാൻസറാണ് ഷെഫാണ്, പിന്നെ നടനാണ്, ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്, ആങ്കറാണ്, പിന്നെ മാജിക്ക് മജീഷ്യൻ, ഗോപിനാഥ് മുടുകാദിനെ അസിസ്റ്റ് ചെയ്ത് ഒരുപാട് മാജിക്ക് ചെയ്ത മഹാനായ മനുഷ്യൻ. കല്ലുചേട്ടൻ്റെ ഫാൻസായി പോകുന്നതിന് ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ മരിക്കും, മനുഷ്യ, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ മരിക്കും. പക്ഷേ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ, നമ്മുടെ മാധുചേട്ടൻ അങ്ങനെ ക്ലിങ്ങായിട്ട് നിൽക്കുന്നതായിട്ട് എനിക്ക് നല്ല വിഷമമുണ്ട്. കല്ലുചേട്ടനെ മാത്രം പറയുന്നു, എന്നെ പറയുന്നില്ല. പക്ഷേ മാധുചേട്ടനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്, റേഡിയോ ജോക്കി, ഞാൻ പറയും, ഞാൻ നിങ്ങൾ രണ്ടുപേരെ കുറിച്ച് പറയും. നടൻ, പിന്നെ സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതുന്ന ആള്, സൗണ്ട്, ഈ എന്നാ പറയുന്നത്, ആങ്കർ, ഇങ്ങനെ എല്ലാം. ഞാൻ പിന്നെ മാധുചേട്ടൻ നമ്മൾ നേരത്തെ പരിചയപ്പെട്ടിട്ടുണ്ട്. അത് ഇവിടെ നേരിട്ട് കയറാൻ പറ്റുവാണെങ്കിൽ നമ്മൾ ആ നേരിട്ട് ആ പരിചയം പുതുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. നമ്മുടെ പെരുമ്പാവൂര്, ഞാനേ
ഒരു 10 ദിവസം ഡിഗ്രി കഴിഞ്ഞിട്ടൊരു 10 ദിവസം ഞാൻ പെരുമ്പാവൂരുണ്ടായിരുന്നു. ഒളിവിലല്ല, കുറച്ച് കാര്യ ഗൗരവമായ കാര്യങ്ങളുടെ ചർച്ചയ്ക്ക് വേണ്ടി ഞങ്ങൾ സുഹൃത്തുക്കളെ ഡിഗ്രി കഴിഞ്ഞിട്ടൊരു 10 ദിവസം അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വൈകുന്നേരം എല്ലാ ദിവസവും ഒരു 10 മണി കഴിയുമ്പം തട്ടുകടയിൽ ചായ കുടിക്കാൻ പോവും. ആ 10 ദിവസവും അതിൻ്റെ അപ്പുറത്ത് ഈ ഈ ഒരു ഈ ബൈക്ക് ഞാൻ പറയും നിനക്ക് മത്സരിക്കണോ? വേണോ? ഞാൻ പറയണോ വേണ്ടയോ? വേണ്ട വേണ്ട വേണ്ട, ഞാൻ പറയുന്നില്ല. പക്ഷേ മാത്തു ചേട്ടന്റെ വികാരം മനസ്സിലാക്കിക്കൊണ്ട്, ആ വികാരത്തിന്റെ തള്ളല് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഊഹിച്ചെടുത്തോളും എന്നുള്ള വാർത്തയോട്, നിങ്ങൾ ഊഹിച്ചെടുത്തോളും എന്നുള്ള ആ ഒരു മനസാക്ഷിയോടെ ഞാൻ പറയട്ടെ, ഞാൻ നിർത്തി. ഞങ്ങൾ മാർ അഗസ്റ്റിനോസ് കോളേജിന്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ഈ ലോകം മൊത്തം മുഴങ്ങി കേൾക്കേണ്ട ഒരു ശബ്ദമാണ്. നമ്മൾ ചുമ്മാ ഞാൻ ഉള്ള സത്യം നിങ്ങൾ എല്ലാവരോടും തുറന്ന് പറയും. ഇവിടെ ജി കെ പറഞ്ഞ് എനിക്ക് ഈ പ്രോഗ്രാമിൽ ആകെ ഇഷ്ടമില്ലാത്തൊരു കാര്യം ഈ ജി കെ, നിങ്ങളുടെ ഒരുമാതിരി ഒരു മുടിഞ്ഞ ക്വസ്റ്റ്യൻ ചോദ്യം തീരെ ദഹിക്കാൻ പറ്റാത്ത ചോദ്യം. ഞാൻ ഒരു കാര്യം പറയാം, നിന്റെ അമ്മാവന്റെ അത്രയും പ്രായമുള്ള ആളാ പറയുന്നത്. ഒന്ന് പറഞ്ഞ് രണ്ടാം വാക്കിനപ്പം തന്നെ അവൻ ഈ ഡീറ്റെയിൽസ് മുഴുവൻ കൊടുത്തെങ്കിൽ ഇവന്റെ പേര് നമ്മൾ മാറ്റി. ഇവന്റെ പേര് മാറ്റിയിട്ട് വിക്കിപീഡിയ. ഞാനതൊരു വലിയ കോംപ്ലിമെന്റ് ആയിട്ട് എടുക്കുന്നു. നിങ്ങളുടെ വായിലുള്ള കല്ലുചേട്ടനെയും മാത്തുചേട്ടനെയും വായിരുന്നു വിക്കിപീഡിയ എന്നുള്ള ഒരു പിന്നെ വേറൊരു കാര്യം ഞാൻ കല്ലുചേട്ടനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോഴേ അറിഞ്ഞ വേറൊരു കാര്യമുണ്ട്. പുള്ളി സംസ്ഥാന സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലില് മികച്ച നടനായിട്ട് ഒരു വർഷം തിരഞ്ഞെടുക്കപ്പെട്ടെന്നുള്ള സത്യം ഈ ലോകത്ത് ഈ ഇത്രയും നാൾ ഉടമ്പടവുമായിട്ട് നിങ്ങൾ പലയിടത്തും പോയി. ശരിയാണോ? പലയിടത്തും പോയോ? എന്ത് ചെയ്യണം? പലയിടത്തും പോയ സമയത്ത് ഉമ്മ കൊടുക്കാൻ തോന്നുന്നു, ഉമ്മ തന്നാ തിരിച്ചു തറയിലിടാനും തോന്നുന്നു. ആ ഉമ്മ തന്നാ തിരിച്ചു അങ്ങോട്ടെണ്ണം തരും, അല്ലാതെ കൊണ്ടുകൊണ്ടിരിക്കുന്ന പാരമ്പര്യം ഞാൻ ഇപ്പൊ മേടിച്ച വിങ്ങുന്ന് പറയാൻ വേണ്ടിട്ട് ഓർമ്മിക്കുക. നിങ്ങൾ അതിനിടെ വിഷയം ഉണ്ടാക്കല്ലേ, നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുന്നു. ഞാൻ പറയട്ടെ, നിങ്ങൾ സ്വന്തം കാര്യം നോക്കി പോവല്ലേ. ഈ നിങ്ങൾ ഇത്രയും ഉടമ്പടവുമായിട്ട് കേരളം മൊത്തം കറങ്ങി കിടന്നു, ശരിയാണോ? പക്ഷേ ഈ സംസ്ഥാന സ്കൂൾ കലോത്സവത്തില് മികച്ച നടനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു എന്നുള്ള സത്യം വിളിച്ചു പറയാൻ ഈ ഞാൻ പറയേണ്ടി വന്നിരുന്നു. രാമപുരത്തിന്റെ ഈ ചെയർമാനായി ഞാൻ പറയേണ്ടി വന്നോ? താങ്ക് യു. ആ നിങ്ങളായിട്ടില്ല, നിങ്ങൾ സംസ്ഥാന സ്കൂൾ സമ്മാനം മേടിച്ചിട്ടില്ലല്ലോ. പിന്നെ ഞാൻ എന്നാ പറയാ, ഇത് ഉടനെ ചാടി ഞങ്ങൾ വീടല്ലേ. നിന്നെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി ഞാൻ സ്കൂളിൽ പോയി പഠിച്ചു. സംസ്ഥാന സമ്മാനം പഠിക്കണം. നിങ്ങൾ ദേഷ്യപ്പെടല്ലേ, പക്ഷെ ഒറ്റ കാര്യം എടുത്ത് പറയും കേട്ടോ. പെരുമ്പാവൂരിലെ ആ എന്നാ പോവാൻ അങ്ങോട്ട് തിരിച്ച്. ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞോട്ടെ, നമുക്ക് എനിക്ക് ഇന്ന് സത്യത്തിൽ എപ്പിസോഡ് ഉണ്ടോ? ആ ഞാനിവിടെ ഉള്ള നിനക്ക് പൈസ വേണോ? പൈസ വേണം, പക്ഷേ ഒരു ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഒറ്റ കാര്യം കൂടെ. എനിക്ക് ഇഷ്ടം ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ട് കളിച്ച് ചിരിച്ച് ഒരു വൈറലാകാൻ വേണ്ടി വന്ന ഞങ്ങളുടെ കോളേജും വൈറലാകണം, ഞാനും വൈറലാകണം, ഞങ്ങളുടെ പിള്ളേരും വൈറലാകണം. അല്ല, ഞാൻ ഒറ്റയ്ക്ക് വൈറലാകണം എന്ന് ആഗ്രഹമൊന്നുമില്ല, ഞങ്ങളുടെ പിള്ളേര് മൊത്തം വൈറലാകണം. അതിനുവേണ്ടി മാത്രം അല്ലാതെ ക്വസ്റ്റ്യൻ ചോദിച്ചു. പിന്നെ പൈസ, പിന്നെ ഈ ഉടമ്പണം പ്രോഗ്രാമിനെ കുറിച്ച് ഞങ്ങളുടെ കോളേജിൻ്റെ ഒരു അഭിപ്രായം എന്നറിയോ? ഇത് നിലവിലെ ഈ ഒരു സാഹചര്യത്തിൽ ഈ ലോകത്തിന് ആവശ്യമായിട്ടൊരു പ്രോഗ്രാം. കാരണം ഞങ്ങളെപ്പോലുള്ള യുവതീ യുവാക്കൾക്ക് ഞങ്ങൾക്ക് പണിയെടുക്കാൻ കഴിവില്ല, പണിയെടുക്കാൻ പോകാറില്ല, പണിയെടുക്കാൻ മനസ്സില്ല, അഥവാ ജോലി വല്ലതും കിട്ടിയാലും താല്പര്യവും ഇല്ല. അങ്ങനെയുള്ളവർക്ക് ചുമ്മാ ഇങ്ങനെ പൈസ കൊടുക്കുന്ന നിങ്ങളുടെ ആ സ്നേഹവും ആ സഹകരണവും അതൊക്കെ ഇങ്ങനെ തുടർന്ന് പോയില്ലെന്നുണ്ട്. തുടർന്ന് പോയാൽ ഞങ്ങളെപ്പോലുള്ളവർക്ക് വലിയ സന്തോഷം. ഇവനിങ്ങനെ സംസാരിച്ചാൽ നമ്മുടെ പണിക്ക് പോലും ചിലപ്പോൾ ഭീഷണിയാവും. ആ വേറൊരു കാര്യം, അത് പറഞ്ഞത് നന്നായി, അത് പറഞ്ഞത് നന്നായി. വിരൽ താഴുവോ? ആ വിരൽ താഴ്ന്നാണോ? താഴ്ന്നവരലാണോ? ആ അപ്പൊ ആ പണി ഞാൻ പറഞ്ഞു വന്നേ, പറഞ്ഞത് എന്നാ സംഭവം എന്ന് പറഞ്ഞാൽ എന്റെ വലിയൊരു ആഗ്രഹമാണ്. നീ പറഞ്ഞു വരുവല്ലോ, പറഞ്ഞു നിർത്തൂലേ? നിർത്തും നിർത്തും, ഞാൻ ഉടനെ നിർത്തും. കോളേജിന് വേണ്ടിയാണ് സംസാരിക്കുന്നത്. ഈ നിൽക്കുന്ന നിങ്ങൾ ഇത് ഈ ഒരു സൗണ്ട് നോക്കിക്കേ, ഈ ആവേശം, ഈ ജനസാഗരം, ഇതിനു വേണ്ടി ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ അങ്ങനെ പെട്ടെന്ന് നിർത്തിയിട്ട് പോയാൽ നമ്മുടെ പിള്ളേർ എന്നെ പഞ്ഞിക്കിടും. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്നാന്ന് വെച്ചാൽ, എനിക്കും നിങ്ങളെപ്പോലെ തന്നെ ദേഹമനങ്ങാതെ ചുമ്മാ നാക്കുകൊണ്ട് സംസാരിച്ച് കാശുണ്ടാക്കാൻ എൻ്റെ ആഗ്രഹം. ഒരു ആങ്കറായിട്ട് മാറണമെന്ന്, ഒരു നാടൻ സിനിമ തരല്ല, ഒരു ആങ്കർ ആവണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ആര് വിളിച്ചാലും ജാടയില്ലാവുന്ന അഭിനയിക്കും 100% ഞാൻ ഉറപ്പ് തരുവാ. കല്ലു, ആദ്യത്തെ ചോദ്യം ഞാൻ ഉറപ്പിച്ചു. അതായത് ഫിൻലാൻഡിന്റെ 32nd വാർഡിലെ മെമ്പറുടെ മകന്റെ മകളുടെ പേര്, അത് ഓപ്ഷൻ ഇല്ല, ടാസ്ക് ആണ്.
ഔട്ടാക്കി വിടാൻ വേണ്ടി ഇങ്ങനെ തീരുമാനിച്ചുറപ്പിച്ചിറങ്ങിയേക്കുവാ. നീ ഇവിടെ നിന്ന് അത് ഞങ്ങൾക്ക് ഭീഷണിയാ. പക്ഷേ ഔട്ടാക്കി വിട്ട ബ്രാക്ക് എന്ന് പറഞ്ഞാൽ ഒന്നാം തരം ബ്രാക്ക് ചെയ്യാൻ പറയാവും, അവിടെ തീർന്നു പോകുള്ളൂ, രണ്ടും തീർന്നു പോകുള്ളൂ. ചെയർമാനാണെന്ന് പറഞ്ഞ ഞാൻ അഭിമാനിക്കുന്നു, എന്റെ സ്വന്തം പിള്ളേരല്ല വേണ്ടി വന്ന അമേരിക്കയുടെ പ്രസിഡന്റ് പറയാവും. ഇത് നിങ്ങളെ കൊണ്ട് പറയും, ചെയർമാൻ ഉണ്ടായ കഥയും കൂടെ ഒന്ന് പറഞ്ഞു തീർത്തോട്ടെ. ഈ ചങ്ങാതി എങ്ങനെയാണ് ചെയർമാൻ ആയോ നിങ്ങൾക്ക് അറിയോ? ഇവൻ എങ്ങനെയെങ്കിലും ഒന്ന് വായടച്ച് വെക്കാനായിട്ട് അവൻ വോട്ട് ചെയ്തതാ. രണ്ടെണ്ണം കൂടി അങ്ങ് തിന്ന് തീർക്കാൻ വേണ്ടി ഇറങ്ങിയല്ലേ തീരുമാനിച്ചുറപ്പിച്ചല്ലേ? ഞങ്ങൾ ഒരു അറ്റത്ത് നിന്ന് അങ്ങ് തിന്ന് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ തീർത്തിട്ടെ അങ്ങോട്ടും തിന്നും കേട്ടോ. നാവിന് വയറിളകുക എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ, അത് കണ്ടുനിൽപ്പേ. എന്നാലും അഭിമാനം കണ്ടോ, അഭിമാനം അതിലും അഭിമാനിക്കുന്ന പിള്ളേരെ. ഇങ്ങനെയുള്ള പിള്ളേരെ കിട്ടണമെങ്കിൽ നമ്മൾ പുണ്യം ചെയ്യണം, പുണ്യം. ഞാൻ എന്തോ വലിയ പുണ്യം, എന്തോ ഈ ജീവിതത്തിൽ എപ്പോഴോ വലിയൊരു പുണ്യം ചെയ്തതിന്റെ ഒരു ഒരു ക്രെഡിറ്റ് ആയിട്ട് എനിക്ക് കിട്ടിയതാ. ഞങ്ങൾ എന്റെ സ്വന്തം കോട്ടയം കുഞ്ഞച്ചനൊന്നും ഒന്നും അല്ലട്ടോ, ഇവൻ ചില്ലറക്കാരനല്ല, മാത്തു ഇവനുണ്ടല്ലോ, മോഹൻലാലിനല്ല, നാളെ വേണമെങ്കിൽ ബ്രാഡ് പിറ്റിന് വരെ ഇവിടെ കൊണ്ടുവരും. ദുൽഖർ സൽമാനെ വരെ കൊണ്ടുവരാനുള്ള കഴിവ് ഞങ്ങളുടെ മാർ അഗസ്തിനോസ് കോളേജ് യൂണിയനും ഉണ്ട്, മാർ അഗസ്തിനോസ് കോളേജിന്റെ പിള്ളേരും ഉണ്ട്. ഞാനിത് ആ സത്യം ഞാൻ ഈ നിമിഷം നിങ്ങളോട് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുക. ഈ ദുൽഖർ സൽമാൻ ചേട്ടൻ എന്നോട് ക്ഷമിക്കണം, ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്ത കാര്യം ഞാനോട് പറയാൻ പോവാ. ഞാൻ ദുൽഖർ സൽമാൻ ചേട്ടൻ ആർട്സിലേക്ക് വരാൻ വേണ്ടി വിളിച്ച കാര്യം ഞാൻ ഈ നിമിഷം എൻ്റെ കോളേജിലെ പിള്ളേരോട് ഞാനിത് വെളിപ്പെടുത്തുക. ഈ ഉടമ്പടൻ ടീമിനെ കൊണ്ടുവന്ന പോലെ ദുൽഖർ സൽമാൻ ആർട്സിലേക്ക് നമ്മുടെ കോളേജിൽ വരികയും ചെയ്യും, പെർഫോം ചെയ്യുകയും ചെയ്യും, അടിച്ചു കലക്കി മറിച്ച് തിരിച്ചു പോവുകയും ചെയ്യും. അപ്പൊ നമുക്ക് ബാക്കി വർത്തമാനം പറയാം, തുടങ്ങാം. ക്വസ്റ്റ്യൻ ചോദിക്കാറായോ? കളി തുടങ്ങാം. മാത്തു അവൻ പഠിച്ചു വന്ന തൽക്കാരം തീർന്നിട്ടുണ്ട്, ഈ ഗ്യാപ്പിന് വേണമെങ്കിൽ ഒന്നോ രണ്ടോ ചോദ്യം ചോദിക്കും. ഏറ്റവും പാടുള്ള ചോദ്യം ചോദിക്കടാ, ടാസ്ക് ആണ്. മുരളി ഒളരിയിൽ കളരി പഠിക്കാൻ പോയി എന്ന വാചകം തെറ്റാതെ തുടർച്ചയായി വേഗത്തിൽ അഞ്ച് പ്രാവശ്യം പറയാം. വളരെ സിമ്പിൾ ആണ്, അവൻ എന്തായാലും അത് പറ്റും. എനിക്ക് നീ പറയടാ, മുരളി ഒളരിയിൽ കളരി പഠിക്കാൻ പോയി. മുരളി ഒളരിയിൽ കളരി പഠിക്കാൻ പോയി അഞ്ചു പ്രാവശ്യം ഒളരിയിൽ കളരി പഠിക്കാൻ പോയി അഞ്ച് പ്രാവശ്യം പറയടാ. അതൊരു മൂന്ന് തവണ കല്ലിച്ചേട്ടൻ ആദ്യം പറഞ്ഞു എന്നെ പറഞ്ഞു കേൾപ്പിച്ച ഞാൻ അഞ്ചല്ല പത്ത് തവണ ഇവിടെ പറയും. ആ വേണ്ട, പത്ത് തവണ ഞാൻ പറയും. അത് കുറച്ച് പാടാ കേട്ടോ. എല്ലാവരും തുടരാൻ സമയമായോ? പൊന്നോ നാല് ബോഡിഗാർഡിനെ വിളിക്കണം ഇവനൊക്കെ. മുരളി ഒളരിയിൽ കളരി പഠിക്കാൻ പോയി, മുരളി ഒളരിയിൽ കരളി പഠിക്കാൻ പോയി, മുരളി ഒളരിയിൽ കളരി പഠിക്കാൻ പോയി. മുരളി കളരി അല്ല, മുരളി ഒളരിയിൽ കളരി പഠിക്കാൻ പോയി, 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 മുരളി ഒളരി. ആറായിരം രൂപ തരാമോ? പത്തവണ പറഞ്ഞിട്ടുണ്ട്, 6000 രൂപ തരാൻ പറ്റുമോ? എന്തേലും തെറ്റുണ്ട്, എന്തേലും തെറ്റുണ്ടെങ്കിൽ, എന്തേലും തെറ്റുണ്ടോ? നിങ്ങൾ തന്നെ പറഞ്ഞോ, നിങ്ങൾ തന്നെ പറഞ്ഞാട്ടെ. എന്തേലും തെറ്റുണ്ടെങ്കിൽ ഇറങ്ങിപ്പോ, അന്തസ്സായിട്ട് ഞാൻ പോകും. മൈക്ക് താഴെ, നിന്റെ കൊച്ചച്ഛന്റെ പ്രായമുള്ള ആളാ പറയുന്നത്. മൈക്ക് താഴെ. ആ മതി, എത്ര പൈസ ചോദിക്കട്ടെ? ATM-നോട് ചോദിക്കട്ടെ. ATM ഒരു മനസാക്ഷിയുള്ള മനുഷ്യനാ, കണ്ടറിയാം. ആ നിപ്പും ഭാവം കണ്ടറിയാം, ഒരു മനസാക്ഷിയുള്ള മനുഷ്യനാ, അങ്ങനെ ഇഷ്ടപ്പെടും. ശരിയായിട്ടുള്ള രീതിയിലാണോ ഈ ചെക്കൻ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത്? അല്ലാന്ന് പറഞ്ഞു, കുഴപ്പമില്ല. 5000. ഒന്നെടുത്തോ കയ്യടി. എനിക്ക് എടുക്കാൻ സമയമായോ? നമ്മുടെ ആദ്യത്തെയാണ്, നമ്മുടെ മാർ അഗസ്തിനോസ് കോളേജ് കിട്ടിയ ആദ്യത്തെ രീതിയാണ്. അതങ്ങോട്ട് പോവോ? എങ്ങോട്ടാ? ചെലവ് ചെയ്യേണ്ടി വരും നമ്മുടെ പിള്ളേർക്ക്. ഞാൻ ജീവിക്കുന്നത് തന്നെ എൻ്റെ പിള്ളേർക്ക് വേണ്ടിയാണ്, ജീവിക്കുന്നത് തന്നെ ഈ കോളേജിലെ പിള്ളേർക്ക് വേണ്ടിയാണ്. പിന്നെ അവർക്ക് പോകുമെന്ന് ചോദിക്കേണ്ട കാര്യമുണ്ടോ? 5000 വേണോ? 10000 ഞാൻ കൊടുക്കും, അത്രയും സ്നേഹം. ഈ കാശ് കിട്ടിക്കഴിഞ്ഞാൽ എന്നാ പരിപാടി? ഈ കാശ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ സത്യസന്ധ
സത്യസന്ധമായിട്ട് പറഞ്ഞ അതുപോലെ ചെലവുകളാണ്. അതുപോലെ ഇപ്പോഴത്തെ എല്ലാ യുവാക്കൾക്കുള്ള എല്ലാ ചെലവുകളും എനിക്ക് ചെലവെന്നാ ബൈക്കിന് പെട്രോൾ അടിക്കണം, ഓ ഒരു റീചാർജ് ചെയ്യണേ 450 രൂപയാ. പിന്നെ ഒന്ന് കറങ്ങാൻ പോകണമെങ്കിൽ വേണ്ടപ്പെട്ടവരുടെ കൂടെ കറങ്ങാൻ പോകണമെങ്കിൽ എത്രയാ? 500-1000 രൂപ കുറഞ്ഞ വേണ്ടപ്പെട്ടവരെന്ന് പറയുമ്പോൾ എന്റെ ഫ്രണ്ട്സ്, എന്റെ ജങ്കുകൾ, എന്റെ സുഹൃത്തുക്കൾ, എന്റെ എല്ലാം എല്ലാം എന്റെ കൂട്ടുകാർ. വരുന്ന വഴിക്ക് ഇവിടെ ഒരു പെൺകുച്ചി ഹെഡ്ഫോൺ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. മിക്കവാറും അതിനെയായിരിക്കും പ്രേമിച്ചിട്ടുണ്ടാവുക. അതായത് മിനിമം ചെവി ഈ ഒരു തവണ ഈ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച, പിന്നെ എത്ര തവണ പച്ചവെള്ളം കണ്ടാലും പേടിക്കുമെന്ന് പറയുന്നത്, ഒരു തവണ ഒരു 450 ഡിഗ്രി സെൽഷ്യസിൽ തിളയ്ക്കുന്ന ഒരു ചൂടുവെള്ളത്തിൽ വീണിട്ട് അതിന്റെ ചൂട് രോമം പൊങ്ങിക്കുന്നുണ്ടോ? ആ ചൂടിത ഇപ്പോഴും പോയിട്ടില്ല മോനെ, നിന്നെ പോലെ ഞെട്ടിട്ടുള്ളതാണ്. ഇപ്പൊ ഏതെങ്കിലും ഹോട്ടലിൽ പോയി കഴിഞ്ഞാ ചേട്ടാ പച്ചവെള്ളം തരണെന്ന് ചോദിച്ചാൽ ആ ചോറിലിരുന്ന് ഞെട്ടും. അല്ല, ഞങ്ങളെപ്പോലെ ജീവിതത്തിൽ രക്ഷപ്പെട്ടവരെല്ലാം ആ ഞെട്ടൽ ഏറ്റുവാങ്ങിയിട്ടുള്ളവരാ. ആ ഞെട്ടൽ, ആ ഒരു തേപ്പുപെട്ടിയുടെ സുഖം കിട്ടാത്ത ആരും ഈ ജീവിതത്തിൽ രക്ഷപ്പെട്ടിട്ടില്ലെന്നൊരു അഭിപ്രായക്കാരനെ അല്ല പിന്നെ അല്ല, സർവ്വ തേപ്പുകാർക്ക് വേണ്ടി ഇന്നത്തെ ഉടൻ പടം ഞങ്ങൾ സമർപ്പിക്കുന്നു. തേപ്പുകാർക്കല്ല, നല്ല നെഞ്ചത്ത് നല്ല അസൽ തേപ്പ് കിട്ടിയിട്ടുള്ള സർവ്വ പുരുഷന്മാർക്ക് വേണ്ടിയിട്ട്. പക്ഷേ ആ വേറൊരു കാര്യം, ആ ഒറ്റ കാര്യം കൂടിയാ പറയുള്ളൂ കേട്ടോ, നമ്മുടെ കോളേജിലെ പെമ്പിളേർന്ന് പറഞ്ഞാൽ തേപ്പ് വിരോധികൾ. ഞങ്ങളുടെ പെമ്പിളേർ തേക്കത്തില്ലായേ, ഞങ്ങളുടെ പെമ്പിളേർ സ്നേഹിച്ച ഹൃദയം പറിച്ചു കൊടുക്കും, ഞങ്ങളുടെ ആമ്പിള്ളേരോ തേച്ചിട്ട് പോകുന്ന പെണ്ണിൻ്റെ അമ്മൂമ്മേനെ വളച്ചെടുക്കും. അങ്ങനത്തെ പിള്ളേരുള്ള രാമപുരം മാർ അഗസ്തിനോസ് കോളേജിൽ തേപ്പ് ഞങ്ങൾക്ക് ഒരു വിഷയമേ. സംഭവം കറക്റ്റ്, പക്ഷേ അതിൽ അമ്മൂമ്മ പരിപാടി കാണുന്നത് അതായത് ഒരിക്കൽ നമ്മൾ തേച്ച അവളുടെ അമ്മൂമ്മയല്ല അവളുടെ വികാരം കൊള്ളുന്ന എന്തിനാ? ഇതിനു ഇങ്ങനെ വികാരം കൊണ്ടുതന്നെ ഭാഗം അതിർത്തി പോയിപ്പോ. സത്യം, ഞങ്ങൾ ഈ തേപ്പുകാരല്ല, ഈ ഒരു കാര്യം പറഞ്ഞു വരുമ്പോ ഒറ്റ കേട്ടാ വേറൊരാളുടെ തേപ്പുകൾ കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷവും ഒരു സമാധാനം. ഞാനിപ്പോ ഓരോരുത്തന്മാരൊക്കെ കൈ ചൂണ്ടുന്നവരെല്ലാം എന്റെ അടുത്ത് തേപ്പുകൾ പറഞ്ഞിട്ടുള്ളവന്മാർ വേണം അങ്ങോട്ടും ചൂണ്ടിടാതെ. കുറച്ച് വെള്ളം തരട്ടെ, ഇനി ഉണ്ടോ? ചൂടുവെള്ളമല്ല, തണുത്തുള്ളല്ല, ചോദ്യം തരട്ടെ. അവനെ ചൂടുവെള്ളമല്ല, തണുത്തുള്ളല്ല, പിന്നെ പിന്നെ പിന്നെന്താ? നിങ്ങക്ക് സമയമുണ്ട്, എത്ര നേരം വേണം ഞാൻ നിൽക്കാൻ? വേറെ ഇപ്പൊ ചോദ്യം ചോദിച്ചാൽ എന്നെ പുറത്താക്കണോ? നേരത്തെ ഉരളിയോ മുരളിയോ ഒക്കെ വരുവാണെങ്കിൽ നല്ല ഉറങ്ങ നോക്കി എടുത്ത് ഇങ്ങോട്ട്. അടുത്ത ഉരുളി വരുവോ മുരളി വരുവോ എന്താണ് ടീം? അടുത്ത ചോദ്യം. Under-19 ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2018 ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആരാണ്? മനോജ് കർല, ഹാർവിക് ദേസായി, പൃഥ്വി ഷാ, സുബ്മാൻ ഗിൽ. മൂന്നാമത്തെ ഓപ്ഷൻ ഒന്നുകൂടി ഒന്ന് പറയാം. പൃഥ്വി ഷാ. പ്രതീക്ഷ. പ്രതീക്ഷ എന്റെ പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷ ഞാൻ ഉറപ്പിച്ചു. പ്രതീക്ഷ എന്റെ പ്രതീക്ഷ. ലൈഫ് ഉണ്ട് വേണോ? എനിക്ക് വേണ്ട, എനിക്ക് ലൈഫ് വേണ്ട, ലൈഫിന്റെ ആവശ്യമില്ല. പോയി പിന്മാറുകയല്ല അമർത്തി അമിതാവേശ അബദ്ധാണെന്ന് കേട്ടിട്ടുണ്ടോ? ഇപ്പൊ മനസ്സിലായി. എന്തെങ്കിലും ചെയ്യാൻ വല്ല നിർത്തിയുണ്ടോ? എടാ, ഈ കണ്ണടയൊക്കെ വെച്ചിട്ട് പോയി പിന്മാറുകയല്ല അമർത്തിയാലോ? ദാ 5000 ദാ തിരിച്ചു തരും. ഇപ്പൊ പോണം നീ. അതൊന്നുകൂടി ഒന്ന് തിരിച്ചു കൊണ്ടുവരാം. അല്ല മച്ചാ, നമ്മ 20 രൂപയ്ക്ക് പള്ളി പെരുന്നാൾ കിട്ടുന്ന ക്ലാസ് വെച്ചോണ്ട് വരരുത്. അതൊക്കെ മാറിപ്പോ. അതെന്നെ അതില്ല, കുറച്ച് വില കൂടിയതായത്. ആ ഇത് റെയ്മാൻ എന്ന് പറഞ്ഞൊരു തന്നു വിട്ടോ, ഒരു കൂട്ടുകാരന്റെ കടം മേടിച്ചുകൊണ്ട് വന്നാ. ഒന്ന് തിരിച്ചു കൊണ്ടുവരാൻ തോന്നി, കണ്ടപ്പോഴേ തോന്നി. നീ അവിടെ പോയി നിക്ക്, തിരിച്ച് രണ്ടിലും തീരുമാനമാവട്ടെ. ഒരു സെക്കൻഡ്, തിരിച്ചു കൊണ്ടുപോവാ അതിനെ. അപ്പൊ പിന്മാറി? ഇല്ല, പിന്മാറിയിട്ടില്ല. 5000 രൂപയെന്ന് എഴുതി കാണിച്ചു. തുടരാം. ഒരു അബദ്ധം ഏത് പോലീസുകാരനും പറ്റും. ഏതൊരു ചെയർമാനും പറ്റും ഒരു അബദ്ധമൊക്കെ. ഇല്ല, ക്ഷമിച്ചു തരാനുള്ള മനസാക്ഷി ഇല്ലാത്തവരൊന്നും അല്ല ഞങ്ങളുടെ കല്ലുചേട്ടനും മാധുചേട്ടനും എന്നുള്ളത് ഞങ്ങൾക്ക് മൊത്തം അറിയാം. അത് ക്ഷമിച്ചു തരാനുള്ള മനസാക്ഷിയൊക്കെ നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങളുടെ മുഖത്ത് എഴുതിട്ടുണ്ട് നിങ്ങളുടെ മനസ്സിന്റെ നന്മ. തല്ലിയന്മാർ എഴുതി വെച്ച അത് നന്മയല്ല, അടി കിട്ടി എന്റെ പാടാ. എന്നാലും ആ മുഖത്തൊരു ആ മുഖത്തെ ആ ഒരു തേജസ് കാണുമെന്ന് നമുക്കറിയാം. മനസ്സ് ഉള്ളു നിറഞ്ഞ മനസ്സ്, നല്ല വെളുത്ത മനസ്സാ. അങ്ങ് പറഞ്ഞ മുഖത്തെ ആ തേജസ്. തേജസ് ശരിക്കും കൊടുക്കാനൊന്നും പാടില്ല. പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞോ, ഒരു ചാൻസ് കൊടുത്തേക്കാം. രാമപുരംകാരെ സംബന്ധിച്ച കൊടുക്കാൻ പോയി ഒരുപാട് കാശ് കൊടുക്കണോ? ഒരവസരം കൂടി കൊടുക്കണോ ചെക്കന്? പെട്ടെന്ന് ആയിക്കോട്ടെ, നിങ്ങൾ ഒരു അവസരം പറയാം.
പക്ഷെ നിർത്താൻ പറഞ്ഞാൽ മൈക്ക് അപ്പ താഴെ ഇടണം. ആ സെക്കൻഡ് ഞാൻ നിർത്തും. ഓക്കെ ആണല്ലോ, ആ ഒരു ഡീൽ. ഒരു ഡിമാൻഡ് കൂടെ ഉണ്ട്, ഇനി മുതൽ തെറ്റിപ്പോകാൻ വേണ്ടിട്ട് ആ കണ്ണടി വെക്കണ്ട. ഇല്ല ഇല്ല, ഞങ്ങൾ ഊരാ. കണ്ണാടി ഊരിയിരിക്കുന്നു, പിന്മാറി കയ്യിൽ അമർത്തി കഴിഞ്ഞാണ്ടല്ലോ. എന്റെ ജീവിതത്തിൽ ഞാൻ ഇനി ഒരിടത്ത് അമർത്തിയാൽ, ഇനി ഒരിടത്ത് അമർത്തില്ല എന്ന് മാത്രമല്ല, ജീവിതത്തിൽ ഇനി എന്നാ പരിപാടി ഉണ്ടായാലും ശരി, പിന്മാറുക എന്നൊരു പരിപാടി ഉണ്ടാവാൻ പാടില്ല. ഞാൻ പിന്മാറത്തില്ല. ഞാൻ ഇന്ന് കിറ്റ് ചെയ്ത് പോവാല്ല. നിങ്ങൾ എളുപ്പമുള്ള ഇതുപോലത്തെ ചോദ്യം ചോദിച്ചാൽ ഞാനങ്ങ് തുടർന്ന് 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 ഞാൻ ഒരു 500,000 രൂപയായി പോയിരിക്കും. നിങ്ങൾ എളുപ്പമുള്ള ചോദിക്കണം. ചോദ്യം ചോദിച്ചു, മര്യാദയ്ക്ക് വന്നിട്ട് അമർത്ത്. ഓപ്ഷൻ നിനക്ക് ഇനി ഓപ്ഷൻ വേണോ? വേണ്ട വേണ്ട വേണ്ട. പ്രതീക്ഷ, എന്റെ പ്രതീക്ഷയാണ് ഈ പ്രതീക്ഷ. പൃഥ്വീഷ എന്നാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. ലൈഫ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആവശ്യമില്ല, ക്രിക്കറ്റ് എന്റെ ജീവന. ക്രിക്കറ്റ് ഒരു വിഷയമുള്ള കേസല്ല. ക്രിക്കറ്റ് സച്ചിൻ തെണ്ടുൽക്കർ ഔട്ടാകുന്ന ഈ വിരമിക്കുന്നവരെ ഞാൻ ക്രിക്കറ്റ് വെളുപ്പിന് 5 മണിക്കും 4 മണിക്കും ഇംഗ്ലണ്ടുമായിട്ടുള്ള സീരീസ് ഒക്കെ ഇരുന്ന് കണ്ടിട്ടുണ്ട്. പക്ഷേ സച്ചിൻ തെണ്ടുൽക്കർ പോയതോടെ, സേവാഗും സച്ചിനും പോയതോടുകൂടി ഞങ്ങൾ ക്രിക്കറ്റാണ് കുറേ പേര് നിർത്തി. പക്ഷേ എന്നാലും ഞങ്ങളുടെ കോഹ്ലിയും ധോണിയൊക്കെ ഉള്ളത്രയും കാലം ഞങ്ങൾ ഇനിയും ക്രിക്കറ്റാണ്. ഇവിടെ കേരളത്തിന്റെ അഭിമാനം ഞങ്ങളുടെ സഞ്ജു, സഞ്ജു വി സാംസൺ, അതുപോലെ നമ്മുടെ കരുൺ നായർ, പിന്നെ നമ്മുടെ ശ്രീശാന്ത് ഒക്കെ കളിച്ചുകൊണ്ടിരുന്ന ആ കാലം, അതുപോലെ ഞങ്ങളുടെയൊക്കെ കോളേജിൽ ഈ രാമപുരം കോളേജിൽ നിന്ന് ക്രിക്കറ്റ് കളിക്കുന്ന ഒന്നാം തരം പിള്ളേരുണ്ട്. ഭാവി രഞ്ജി ടീമും കേരള ടീമും ഇന്ത്യൻ ടീമും പോയിട്ട് അങ്ങ് ഓസ്ട്രേലിയൻ ടീം വരെ കയറാൻ കഴിവുള്ള പിള്ളേർ ഞങ്ങൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ക്രിക്കറ്റിന്റെ കാര്യത്തിൽ ഞങ്ങൾ ഉത്തരം തെറ്റിക്കുന്ന പ്രശ്നമേ ഇല്ല. സംഭവം ഒക്കെ ശരി. ആ ഓക്കെ, പക്ഷെ നീ എപ്പോഴും ഇംഗ്ലണ്ടിൽ പോയിട്ടുള്ള കളി രാവിലെ ഇരുന്ന് വെളുപ്പനായിരുന്നു കണ്ട 5 മണിക്ക്. അതെങ്ങനെ ശരിയാവാ? ഇംഗ്ലണ്ടിൽ നടന്ന കളി എന്താണ് നീ 5 മണിക്ക്? ഇംഗ്ലണ്ടിന്റെ സമയം ഇന്ത്യൻ ടൈമും വെച്ച് നോക്കി കഴിഞ്ഞാൽ എങ്ങനെയായിരുന്നു വെളുപ്പം കളഞ്ഞ് കാണാൻ പറ്റുന്നില്ല? ഇംഗ്ലണ്ടും അന്ന് പ്രത്യേക അന്ന് ഒരു മഴയായിരുന്നു, പിന്നെ അന്ന് മഴ പെയ്തതുകൊണ്ട് സച്ചിൻ പറഞ്ഞു ഞങ്ങൾക്ക് വെളുപ്പിന് കളി വെച്ച് തന്നാൽ ഉപകാരമായിരിക്കും, ഞങ്ങളുടെ ഫാൻസ് പിള്ളേർക്ക് കാണണമെങ്കിൽ വെളുപ്പിന് 6 മണിക്ക് ഇരുന്ന് കണ്ടോളും എന്ന് പറഞ്ഞുകൊണ്ട് അവരിന്ന് വെളുപ്പിന് ഡക്വർത്ത് ലൂയിസ് നിങ്ങാണ്ട എന്റെ പേര്, അങ്ങനെ പറഞ്ഞ് അവർ കളി വെളുപ്പിന് വെച്ച് കൊടുത്ത്. അങ്ങനെ ഞങ്ങൾക്ക് ഇരുന്ന് കാണുന്നുണ്ട്. പഠിക്കാനായിട്ട് പുള്ളിക്കാരൻ എന്താ SSLC പരീക്ഷ ആയിരുന്നോ? പഠിക്കാനല്ല, ക്രിക്കറ്റ് കളിക്കാൻ വെളുപ്പിന് എണീക്കത്തില്ലേ? ഇംഗ്ലണ്ട്, ഇംഗ്ലണ്ടുമായിട്ടുള്ള നിങ്ങൾ സംശയം കൊണ്ട് നോക്കിക്കോ. 2011-12 അലൻ ബോർഡർ ഗവാസ്കർ ട്രോഫി, അലൻ ബോർഡർ ഗവാസ്കർ ട്രോഫി എടുത്ത് നോക്കുവാണല്ലോ. ഇംഗ്ലണ്ടിന്റെ ഇന്ത്യക്കാരൻ ഗവാസ്കർ, സുനിൽ ഗവാസ്കർ 10,000 runs സ്കോർ ചെയ്ത സുനിൽ ഗവാസ്കർ ഇന്ത്യയുടെ. അലൻ ബോർഡർ ഏത് രാജ്യക്കാരനാ? അലൻ ബോർഡർ ഓസ്ട്രേലിയ. ഇംഗ്ലണ്ടിൽ പോയേ? അത് സാഹചര്യത്തിന്റെ സമ്മർദ്ദം ഒരു ഇംഗ്ലണ്ടിൽ കളി നടന്നതല്ല ഞാൻ പറഞ്ഞുള്ളൂ. ടൂർണമെന്റ് എന്റെ പൊന്നു മരിച്ച ടൂർണമെന്റ് അലൻ ബോർഡർ ഗവാസ്കർ ട്രോഫി കളി നടന്നത്. അലൻ ബോർഡറിന്റെയാണോ ഗവാസ്കറിന്റെയാണോ ട്രോഫി? രണ്ടുപേർക്കും പകുതി ഉണ്ടായിരുന്നു ട്രോഫി. അടപ്പ് ഗവാസ്കറിന് കിട്ടി, അത് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. BCC അത് അവന്മാരും ജയിച്ച അവന്മാരും കൊണ്ടുപോയി. സർട്ടിഫിക്കറ്റ് നീ എടുത്തിട്ടുണ്ടാവില്ല? മിക്കവാറില്ല. സർട്ടിഫിക്കറ്റ് കണ്ടിട്ട് പോലും. കോളേജിലാണെങ്കിൽ സർട്ടിഫിക്കറ്റ് ഇല്ലടാ, നീ ഗ്രൗണ്ട് മൊത്തത്തിൽ കളിക്കും കേട്ടോ. പറഞ്ഞിരിക്കുന്ന ഉത്തരം നീ ഉണ്ടല്ലോ. നിനക്കൊരു ചാൻസ് വന്നാ നീ കോളേജ് മാത്രമല്ല കേരളം മുഴുവൻ തള്ളി മറിക്കുമല്ലോ. ഞാൻ ഭയങ്കര തള്ളുകാരനാണ് പിള്ളേര് പറയുന്നത്. പക്ഷേ ഞാൻ പറയുന്ന എല്ലാം എന്റെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ്. അവർക്ക് തള്ളായിട്ട് തോന്നും. നമുക്ക് വിക്കിപീഡിയ എന്നുള്ള പേരങ്ങൾ മാറ്റാം. എന്നിട്ട് ഇവരെ നമുക്ക് തള്ളുപീഡിക എന്നേക്കാം. നിങ്ങൾ എന്നാ വിളിച്ചാലും ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കും. ഒരു രാമപുരത്തുകാരനല്ലേ, തള്ളുകാരനല്ലേ, തള്ളുരാമൻ എന്നങ്ങ് വിളിച്ചാലോ? അവൻ കേരളമല്ല ഇന്ത്യയല്ല ഭൂമി മൊത്തത്തിലെടുത്ത് തള്ളി തിരിച്ചു വയ്ക്കും, മറിക്കും, ഒരു പിടിയാൻ പിടിച്ചു നോക്കും. അങ്ങനെയാണെങ്കിലേ കല്ലുചേട്ടന്റെ കാലം കഴിയുന്ന ഒരു കാലത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. നിങ്ങൾക്ക് പകരക്കാരനായിട്ട് ഞാൻ തുല്യകാലം ഇല്ല. ഈ രാമപുരംകാർക്ക് മുൻപിൽ വെച്ചിട്ട് നമ്മള് നിന്റെ പേര് മാറ്റിയാണ്. അതായത് ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല, ഈ പിള്ളേര് മുഴുവൻ ഒരുമിച്ച് വിളിക്കും. 3, 2, 1 ഇതിനൊരു ചടങ്ങുണ്ട്. ശരി പറഞ്ഞ പറയൂട്ടോ. തള്ളുരാമൻ, തള്ളുരാമൻ, തള്ളുരാമൻ. താങ്ക് യു, താങ്ക് യു. ആ ചടങ്ങ് അങ്ങോട്ട് കഴിഞ്ഞു. നല്ല ഒന്നാം തരം പേര്, എനിക്ക് ഒരു കുഴപ്പമില്ല, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. തള്ളുരാമൻ നല്ലൊരു പേര്, നല്ലൊരു നല്ലൊരു ഒരു പുണ്യമുള്ളൊരു പേര്, അത്രേ ഉള്ളൂ. ഇനി ഭാവിയില് നീ കുറെ കാലം കഴിഞ്ഞ് വയസ്സായി മരിച്ചു പോകുമ്പോഴത്തേക്ക് രാമപുരത്ത് തള്ളുരാമന്റെ വീടായത് എന്നിങ്ങനെ ആൾക്കാർ പറയും. പറയണം, ഞാൻ രാമപുരത്ത് തള്ളുരാമൻ പഠിച്ചിരുന്ന കോളേജായത്. ഉടമ്പണത്തിൽ വന്ന് ഞങ്ങളുടെ കല്ലുചേട്ടനും മാധുചേട്ടനും കിട്ടുന്ന ആ പേരാണെന്നും പറഞ്ഞ് ഞാൻ അഭിമാനിക്കും. ആ മരണക്കിടക്കെ കിടന്ന് ഞാൻ അഭിമാനിക്കും. ഓ, അങ്ങനെയുള്ള ഒരുത്തരമാണ്. എനിക്കൊരു വിഷയമുള്ള കേസല്ലേ.
ആ സമയത്തുണ്ടല്ലോ ഇവന്റെ നാക്കിൽ രണ്ടു തുള്ളി വെള്ളം ഇട്ട് കൊടുത്തോണ്ടല്ലോ അവനെ വരെയും തള്ളി മറക്കും. പോവല്ലേട്ടാ സൈഡിലേക്ക് ചോദിച്ചോ നിങ്ങൾക്ക് പൃഥ്വിഷ എന്ന് പറഞ്ഞിരിക്കുന്ന ഉത്തരം. അത് കറക്റ്റാ, ഞാൻ ഇന്നലെ രാവിലെയും കൂടി പത്രത്തിൽ വായിച്ചോളൂ. പ്രശ്നം വല്ലപ്പോഴും ആ ഇടയ്ക്ക് ഒരു 15 മിനിറ്റ് കിട്ടുമ്പോൾ ഒരു 7:30 എണീക്ക് 7:30 വരെ പത്രം വായിച്ചിട്ട് ഒരു 8 മണിക്ക് കുളിച്ചിട്ട് കോളേജിലോട്ട് വരും. കുളിക്കാറൊക്കെ വല്ലപ്പോഴും. ഓ, ആഴ്ചയിൽ ഒന്നാളും അല്ല അത് തേക്കും, ഇടയ്ക്കൊക്കെ തേക്കാറൊക്കെ ഉണ്ട്. സംഭവം കറക്റ്റ് ഉത്തരവും പറഞ്ഞിരിക്കുന്നു പ്രത്യുഷ, അത് ശരിയായിട്ടുള്ള ഉത്തരവാണ്. ശരിയാണ്, കയ്യിൽ 10,000 കൊടുമോനെ കയ്യടി, ഇടുപോലെ കാശ്. ₹10,000 നേടി നിൽക്കുന്നു പൃഥ്വി ഷാ എന്ന ഉത്തരം. എന്തായാലും നമ്മൾ രക്ഷപ്പെടുത്തി. അതെ അതെ അതെ. അതായത് നീ ഇതേവരെ ലൈഫൊന്നും ഉപയോഗിച്ചിട്ടില്ല. ലൈഫൊന്നും ഉപയോഗിച്ചിട്ടില്ല, പക്ഷേ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് ഞാൻ സ്വന്തമായിട്ട് പണിത് 100 രൂപയുടെ മോളിൽ ഉണ്ടാക്കുന്ന എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. ഭയങ്കര നന്ദി, ഉടമ്പണത്തിനോടുള്ള എൻ്റെ നന്ദി. എൻ്റെ ജീവിതകാലം മൊത്തം ഉണ്ടായിരിക്കും ഇന്ന് വീട്ടിൽ ഞാൻ പോയി തല ഉയർത്തിയിരുന്ന ചോറുന്നു. ആ, എനിക്ക് സ്വന്തമായിട്ട് പണിത് എന്ന് പറഞ്ഞാൽ മാത്തൂനെ പണിത് എന്നാണോ? അല്ല, നിങ്ങൾ രണ്ടും പണിയുന്ന പോലെ ശരീരം എങ്ങാതെ മേലിനെങ്ങാത്ത പണി, നാക്കുകൊണ്ട് മാത്രമുള്ള പണി. ആ പണി കൊണ്ട് ഞാൻ നല്ല ഇന്ന് 10,000 രൂപ, 10,000 രൂപ എന്റെ ജീവിതത്തിൽ ഞാനത് എഴുതി കാണുന്ന എന്റെ വല്ലകാലത്തു. ഭയങ്കര സന്തോഷം, ഒത്തിരി സന്തോഷം. നിന്റെ വീട്ടിൽ അവന്റെ വീട്ടിൽ എല്ലാരും ഉണ്ടായിരുന്നു, ഒരു 15 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. ഇവൻ സംസാരം തുടങ്ങിയതിന് ശേഷം ഒരൊറ്റ വീട്ടിൽ ഉണ്ടാവില്ല, എല്ലാരും പോയി. ചെറുകാട് എന്ന തൂലിക നാമത്തിൽ രചനകൾ നടത്തിയിരുന്ന എഴുത്തുകാരൻ വെട്ടൂർ രാമൻ നായർ, ഗോവിന്ദ പിഷാരടി, എം പി നാരായണപിള്ള, സി രാധാകൃഷ്ണൻ. ചെറുകാട്, ചെറുകാട്, 30 സെക്കൻഡേ ഉള്ളൂ, വേഗം പറയണം. 30 സെക്കൻഡ് അവിടെ നിന്ന് അവിടെ നിന്ന് പറഞ്ഞിട്ട് വേണ. എന്താ പറയണ്ടേ? എടെ തള്ളുരാമ, ചോദ്യം കേട്ടാണോ? ചെറുകാട് ആരാണ് പറ? അത് ലൈഫ് ലൈൻ. ലൈഫ് വേഗം സമയം തീർന്നു, വേഗം എടുക്ക്. ആൾക്കൂട്ടം, ആൾക്കൂട്ടം ചോദിക്ക, ആൾക്കൂട്ടത്തിനോട് ചോദിക്കുന്നത് എല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ്, എനിക്ക് വേണ്ടിയല്ല. ഗോവിന്ദ പിഷാരടി എന്നാണ് കുറേ പേര് പറഞ്ഞത്. ഗോവിന്ദ പിഷാരടി എന്നാണ്. വെട്ടൂര് വരുന്നുണ്ട്. വെട്ടൂര് വന്നോ? ആ, വെട്ടൂര് വന്നു തുടങ്ങി. ഗോവിന്ദ പിഷാരടി, ഗോവിന്ദ പിഷാരടിക്കുള്ള ആൾക്കാരൊന്ന് കൈവക്കിക്കോട്ടെ. ഗോവിന്ദ പിഷാരടിക്കുള്ള ആൾക്കാരൊന്ന് കൈവക്കിക്കേ. ഇനി ആ കൈ താത്തിയിട്ട് വെട്ടൂര് ഒന്ന് മുക്കാവോ? വെട്ടൂര്, ഈ 3 വെട്ടൂരുകാരെയാണോ നിങ്ങൾ ഇവിടെ വെട്ടൂരുണ്ടെന്ന് പറഞ്ഞ്? ആരൊക്കെ പറഞ്ഞിരിക്കാൻ വേണ്ടിയായിരുന്നല്ലേ, പറഞ്ഞുവിടാൻ വേണ്ടിയാ. നടക്കുകയല്ല. ആ, ഉത്തരം പറ, ഏതിൽ ഉറപ്പിക്കുന്നു? വെട്ടൂര് ഉറപ്പിക്കുന്നോ അതോ ഗോവിന്ദ പിഷാരടിയിൽ ഉറപ്പിക്കുന്നോ? ഞാനിപ്പം ഇല്ല, ഈ നിൽക്കുന്ന എൻ്റെ കോളേജിൽ എൻ്റെ സ്വന്തം പിള്ളേരിപ്പം ഇതിലില്ലാത്ത 5-ാമത്തെ ഒരു ഉത്തരം പറയുക, ഞാൻ അതേ ഇവിടെ പറയുള്ളൂ. എനിക്ക് അത്രയ്ക്ക് വിശ്വാസമായി. ഈ എനിക്ക് ഈ ഓപ്ഷനകത്ത് വേണമെന്ന് പോലും നിർബന്ധമില്ല. ഇവരെന്ത് പറയുന്നു അതാണ് എന്റെ വാക്ക്. ഇവർക്ക് വേണ്ടി രമേശ് പിഷാരടി എന്ന് പറയത്തില്ല, പറയത്തില്ല. അതല്ലേ സ്നേഹം, അങ്ങോട്ട് വാരിക്കൂരി കൊടുക്കുന്ന സ്നേഹം അതല്ലേ. നീ ഇതിന് മാത്രം സ്നേഹത്തിന്റെ സൂപ്പർ മാർക്കറ്റ് ആണോ നീ? സ്നേഹം ഹൃദയത്തിൽ നിന്ന് വരും, ഹൃദയത്തിൽ നിന്ന് അങ്ങ് വാരി വാരി അങ്ങ് എല്ലാരെയും സ്നേഹിക്കാൻ നിനക്ക് സമയം കിട്ടും. എല്ലാരെയും സ്നേഹിക്കും. ഈ രാമപുരം സൈഡ് വെച്ചിട്ടൊരു ബോർഡ് ഇടാം, അല്ലെങ്കിൽ ഇവന്റെ മേഖലയിൽ കയറി നീ അറ്റാക്ക് ചെയ്യും. പെരുമ്പാവൂർ സൈഡ് മൊത്തം സ്നേഹം കൊടുക്കുന്ന ഒരാളാണ് സ്നേഹത്തിന്റെ സൂപ്പർ മാർക്കറ്റ്. പെരുമ്പാവൂർ അടുത്ത മാസം ഞാൻ ഒരു 10 ദിവസം വരുന്നുണ്ട്. നീ ഇനി വന്നാലും വൈകുന്നേരം എങ്ങനെ പുറത്തിറങ്ങി. പറഞ്ഞിരിക്കുന്ന ഉത്തരം ഗോവിന്ദ പിഷാരടി എന്നാണ്. ആ ഉത്തരം ശരിയാണെങ്കിൽ കയ്യിലേക്ക് വരുന്നത് 15,000 രൂപയാണ്. ആ 15,000 രൂപ കിട്ടുകയാണെങ്കിൽ അത് ഈ പിള്ളേരുടെ കഴിവ് കൊണ്ടാണ്. എന്റെ എന്റെ സ്വന്തം പിള്ളേർക്ക് ഞാനത് വാരി വലിച്ചങ്ങ് കൊടുക്കും. ആ, ഈ പിള്ളേർക്ക് തെറ്റുമോ? എഴുതി വെച്ചോ, എഴുതി വേണം വെച്ചോ, റെക്കോർഡ് ചെയ്ത് വെച്ചോ. എന്റെ സ്വന്തം പിള്ളേർക്കുള്ള പൈസ ചുമ്മാ മേടിച്ചോണം എന്റെ കയ്യിൽ നിന്ന്. ആ, വലിച്ചു മറിച്ചങ്ങ് മേടിച്ചോണം, ഇരുന്ന് തിന്നോണം, കുടിച്ചോണം, എന്നാ വേണം ചെയ്തോണം, ഞാൻ കൊടുക്കും. ഈ പിള്ളേർക്ക് തെറ്റുമോ? ഈ പിള്ളേർക്ക് തെറ്റുകയല്ല, നിങ്ങൾക്ക് തെറ്റിയാൽ ATM മെഷീൻ തെല്ലിയാലും ഞങ്ങളുടെ പിള്ളേർക്ക് തെറ്റുകയല്ല. നോക്കാം, വാ പിന്നെ നോക്കിയേക്കാ, അതിനെന്താ സംശയിക്കുന്നത്? നോക്കാം, ധൈര്യമായിട്ട് വഹിക്കൂ. ശരിയായിട്ടുള്ള ഉത്തരമാണ്. മിണ്ടരുത്. ശരിയായിട്ടുള്ള ഉത്തരമാണ് ATM. ഗോവിന്ദ പിഷാരടി. ശരി, എന്റെ രാമപുരത്തെ എന്റെ എല്ലാ ഹൃദയം നിറഞ്ഞ എന്റെ ചങ്കുകൾക്കും
എൻ്റെ നന്ദി നന്ദി നന്ദി. 5000 രൂപയ്ക്കുള്ള ചെലവ് എല്ലാവരും കരുതി വെച്ചു. നമ്മൾ ലഡു നിന്ന് മരിക്കുന്നു. ലഡു ഏത്തപ്പഴവും നിങ്ങൾക്കുള്ള ലഡു. ഹലോ ഹലോ ഹലോ, 15000 രൂപ കിട്ടുമ്പോ 5000 രൂപയ്ക്കുള്ള ചെലവെന്നോ? ഇത് മുഴുവൻ നിങ്ങൾക്കുള്ളതെന്നാ നേരത്തെ വിളിച്ചു പറഞ്ഞത്. റെക്കോർഡ് ചെയ്ത് വെച്ചോ, ഞാൻ പറഞ്ഞുതരാം നിന്റെ പ്രസംഗം, ഞാൻ പറഞ്ഞുതരാം. റെക്കോർഡ് ചെയ്ത് വെച്ചോളൂ മക്കളെ, ഈ 15000 രൂപയും നിങ്ങൾക്കുള്ളതാണ്. ഞാൻ അങ്ങോട്ട് എടുത്ത് കൊടുക്കും അവർക്ക്, ഞാൻ അങ്ങ് തകർത്ത് കളയും എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 5000 രൂപ. ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു ചെറുപ്പക്കാരുടെ ഇപ്പോഴത്തെ ചെലവുകൾ, ഉടിഞ്ഞ ചെലവ്. എവിടെ കേറിയാലും മോഹന സുന്ദര വാഗ്ദാനങ്ങൾ നൽകുമ്പോ ആലോചിക്കണം. മോഹന സുന്ദര 15000 രൂപ ഇവർക്ക് കൊടുത്തില്ലെങ്കിൽ ഉണ്ടല്ലോ നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനവും. പക്ഷെ അവർക്കറിയാം എന്റെ അവസ്ഥ, കണ്ടറിഞ്ഞ് പെരുമാറുന്നവരാ. എനിക്ക് അതുപോലെ ആവശ്യങ്ങൾ, ചെലവുകൾ, അതുപോലെ 15000 രൂപ വേണോ അതോ 5000 രൂപയുടെ ലഡു വേണോ? 15000 രൂപയ്ക്ക് എന്താ ലഡു കിട്ടൂലേ? എങ്ങനെയുണ്ടായിരുന്ന തമാശമാർ 15000 എന്ന് പറഞ്ഞേ? 5000 രൂപ മതിയാവുമാർക്ക്, നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞേ ഉള്ളു. ആണോ? 5000 രൂപയ്ക്ക് ഞാൻ നിൽക്കുന്ന പിള്ളേർക്കെല്ലാം വാരി കോരി ചെലവി. നിങ്ങൾക്ക് 5000 രൂപയുടെ ലഡു മതിയോ? എത്ര വേണം? 15000 വേണം ഞങ്ങൾക്ക്. ആ അത് പറഞ്ഞു, 15000 വേണം ഞങ്ങൾക്ക്. 5000 പോരെ ഞങ്ങൾക്ക്. ആ അത്യാവശ്യം തരാം, എന്തേലും ഒക്കെ തരാം. നിങ്ങളൊന്നും എന്റെ കൂടെ നിൽക്കുന്ന പിള്ളേരും ഇപ്പൊ എന്തേലും ആയി. ആദ്യം 15 പറഞ്ഞു, പിന്നെ 5 പറഞ്ഞു, ഇപ്പൊ എന്തേലും ഒക്കെ തരാൻ നിൽക്കാൻ. ഞാൻ തരികയല്ലെന്ന് പറഞ്ഞാൽ സൗജന്യം ആവശ്യമില്ല. അവർക്ക് കൊടുക്കുന്നെങ്കിൽ 15000 രൂപയുടെ ചെലവ് കൊടുക്കണം. എന്റെ പിള്ളേർക്ക് അറിയാവുന്ന ഞാൻ 15000 വരെ 25000 രൂപ 10000 രൂപ ഞാൻ ലോണും കൂടി എടുക്കാൻ തീരുമാനിച്ചിരിക്കുക. 25000 രൂപയുടെ ചെലവ് ഞാൻ കൊടുത്തിരിക്കും ഞങ്ങളുടെ പിള്ളേർക്ക്. 25000 രൂപ നിങ്ങൾ ഇതിനൊക്കെ റെക്കോർഡിംഗ് ഉണ്ട്. ഈ 15000 ഞാൻ ഔട്ട് ആവുകയാണ്. 25000 രൂപയുടെ ചെലവ് ചെയ്ത് നിങ്ങളെ സന്തോഷിപ്പിക്കാതെ ഒറ്റ ഒരാൾ വീട്ടിൽ പോകണ്ട. അയന സംഭവം കറക്റ്റാണോ? വാഗ്ദാനങ്ങൾ പാലിക്കണം. അതിനെ പറഞ്ഞാൽ പ്രാവശ്യം ഒരു കാര്യം പറയാം. അതായത് നീ തുടക്കത്തിലെ ഞങ്ങളെ മറിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ ഞങ്ങൾ മലർത്തി അടിക്കുക, അതിനുള്ള തുടക്കമാണിത്. ഈ പിള്ളേരുണ്ടാ കൂടെ. മാത്തു, എന്തോ മാത്തും ഞാനും ചെയർമാൻ, രണ്ട് ചെയർമാൻമാർ ഈ കോളേജിൽ. ഇവൻ ഇടയ്ക്കിടയ്ക്ക് കയറി വരുമ്പോ സെക്യൂരിറ്റിക്ക് നമ്മൾ കാശ് കൊടുത്ത് തല്ലിക്കുന്നു. എന്നിട്ട് ആ തല്ലുന്ന കണ്ട് നമ്മൾ കട്ട. നിങ്ങൾ ഇപ്പൊ പറഞ്ഞതിനെ കുറിച്ചുള്ള അഭിപ്രായം ഞങ്ങളുടെ പിള്ളേരോടൊന്ന് ചോദിക്കാവോ? അല്ല ഞാൻ പറയാം, നിങ്ങൾ ചോദിച്ചു നോക്ക്. അല്ല എന്തിനാ അവരോട് ചോദിക്കുന്നത്? അറിയാലോ നിങ്ങൾക്ക്. ഇവന് മാത്രം സഹിച്ചാ മതിയോ? കണ്ണടാ പോരാ പോരാ കണ്ണടാ. അവന്റെ തമാശയാ. നീ എന്തിനാ അവന് പല്ലെറുമ്പുന്നേ? നീ എന്തിനാ അവന് നോക്കി പല്ലെറുമ്പുന്നേ? എന്റെ ഒരു തമാശ, അവന് മാത്രം തമാശ കളിച്ചാ മതിയോ? കൊടുപോലെ കയ്യടി, ഇടുപോലെ കാശ്. 15000 രൂപ നേടി നിൽക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 20000 രൂപയുടെ ചോദ്യം. 20000 രൂപയുടെ ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. ചോദിച്ചിരിക്കുന്നു, എന്താണ് ATM? 20000 രൂപയുടെ ചോദ്യം. രാമോജി ഫിലിം സിറ്റി എവിടെ സ്ഥിതി ചെയ്യുന്നു? ചെന്നൈ, മുംബൈ, ഹൈദരാബാദ്, ബംഗളൂരു. നിസ്സംശയം പറയുന്നു ഹൈദരാബാദ്. ഹൈദരാബാദ്, ഹൈദരാബാദ് മൂന്നാമത്തെ ഉത്തരം. എനിക്ക് ഇതുവരെ പോയിട്ടില്ല ഹൈദരാബാദ്. ബാക്കി മൂന്ന് സ്ഥലങ്ങളിലും പോകാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഹൈദരാബാദിലും കൂടി പോയാൽ എന്റെ ഒരു സ്വപ്നം പോകണേ. ഈ പൈസ കൊണ്ട് ഞാൻ ഹൈദരാബാദിലും കൂടി പോയി ആ ഫിലിം സിറ്റിംഗ് കാണുന്ന ഒരു ആഗ്രഹം എനിക്കുണ്ട്. ചെന്നൈ സെക്കൻഡ് മോളിൽ സംസാരിച്ച ഔട്ടായി പോകും. ചെന്നൈ, മുംബൈ, ഹൈദരാബാദ്, ബംഗളൂരു. ഹൈദരാബാദ് വരൂ. ഹൈദരാബാദ് എന്നാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. രാമോജി റാവു ഫിലിം സിറ്റി ഹൈദരാബാദിൽ സ്ഥിതി ചെയ്യുന്നു. അത് ഏത് സംസ്ഥാനത്താ? ഹൈദരാബാദോ? ആ മഹാരാഷ്ട്രയല്ലേ? ഓ ബെസ്റ്റ് കൊട്ടേഷൻ. മഹാരാഷ്ട്ര അല്ലെങ്കിൽ പിന്നെ ഗുജറാത്ത് ആയിരിക്കും. എടാ ഹൈദരാബാദ് എവിടെയാടാ? തെക്കേ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിലാ. തെക്കേ ഇന്ത്യ, സൗത്ത് ഇന്ത്യ, സൗത്ത് ഇന്ത്യ, കേരളമൊക്കെ വരുന്ന സൗത്ത് ഇന്ത്യയിലാ. കർണാടക, കർണാടകയിൽ സ്ഥിതി ചെയ്യുന്നു ഹൈദരാബാദ്. നീ ഭയങ്കര. തെക്കേ ഇന്ത്യയില് കേരളം, തമിഴ്നാട്, കർണാടക, ഗോവ. ഗോവ സൗത്ത് ഇന്ത്യയാണ്. പക്ഷെ സൗത്ത് ഇന്ത്യയിലാണോ പിന്നെ ഗോവയിലാണോ ഹൈദരാബാദ്? ഈ നാല് സംസ്ഥാനമല്ലേ സൗത്ത് ഇന്ത്യയിൽ പുതിയ സംസ്ഥാനം പോലും കണ്ടുപിടിച്ചായിരുന്നു ഇല്ലേ? എന്റെ അറിവ് അത് പഴയതോ ഒന്നുണ്ട്, പുതിയതോ ഒന്നുണ്ട്. പഴയ ഒരു ആന്ധ്രാപ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന തെലുങ്കാന, തെലുങ്കാന ഈയിടെ പുതിയതായി രൂപീകരിക്കപ്പെട്ട തെലുങ്കാന എന്ന ആന്ധ്രാപ്രദേശാണോ തെലുങ്കാന? ഇനി ഏതെങ്കിലും സംസ്ഥാനം സൗത്ത് ഇന്ത്യയിൽ നീ പറയാനുണ്ടോടാ?
ഇനി ഏതെങ്കിലും ഉണ്ടോ ലാസ്റ്റ്? അവസാനം പറഞ്ഞു ശരിയാക്കി. അവസാന ഓപ്ഷനായി തിരഞ്ഞെടുത്തിരിക്കുന്നു തെലുങ്കാന. ആ, എന്നാ തെലുങ്കാനയാണ്. തെലുങ്കാനയിലെ ഹൈദരാബാദ് എന്ന ഉത്തരം ശരിയാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. തെലുങ്കാനയിലെ ഹൈദരാബാദ് എന്ന ഉത്തരം ശരിയാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. നീ എന്താ പള്ളിയിൽ പ്രസംഗിക്കാൻ പോണോ? നമ്മുടെ ആത്മവിശ്വാസം വിശ്വസിക്കുന്നു. ജോയിടെ ചോദിച്ചു പറഞ്ഞിരിക്കുന്ന ഉത്തരം ഹൈദരാബാദ് എന്നാണ്. ആ ഉത്തരം ശരിയാണോ ടീം? ശരിയാണ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. 20,000 രൂപ വന്നെടുക്കാ. നിനക്ക് വലുതാവുമ്പോ എന്നതാവുന്ന ആഗ്രഹം? ഞാനിപ്പം വലുതല്ലേ? അല്ല, കുറച്ചുകൂടി വലുതാവുമ്പോ. ഞാനിതേ 10-ാം ക്ലാസ് കഴിഞ്ഞപ്പം എല്ലാരും എന്തിനാ പോകുന്നത്? കൊമേഴ്സ്. ആ, എന്നാ ഞാനും വരാം. നിന്റെ അടുത്ത് ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയാം. നീ ഇതുവരെ എവിടെ എങ്ങനെ എത്തി എന്നുള്ളതല്ല ചോദ്യം. അതുവഴി പറഞ്ഞു വന്നാലേ എന്താകാനാണെന്ന ആഗ്രഹത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. നിങ്ങളൊന്ന് ക്ഷമിച്ചു എന്ന് കേട്ടാൽ എനിക്ക് പറയാൻ പറ്റൂ. എന്താവാനാണ് ആഗ്രഹം? എനിക്ക് മീഡിയയിൽ കയറണമെന്നായിരുന്നു. എനിക്ക് മീഡിയയിൽ കയറണമെന്നായിരുന്നു മാത്തുവിന്റെ ആഗ്രഹം. എന്റെ ആഗ്രഹം അത് ടിവിയിൽ മുഖം കാണിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. എന്റെ ആഗ്രഹം. നിന്റെ ആഗ്രഹം എന്താ? എന്റെ ആഗ്രഹം SSLC പാസ്സായ കാര്യം അറിയണ്ട അവിടെ. ഓക്കെ, SSLC പാസ്സായി, ഓക്കെ അത് പോട്ടെ. അത് കഴിഞ്ഞ് ഞാൻ കൊമേഴ്സിലേക്ക് പോകും. കൊമേഴ്സ് പോട്ടെ. ഞാൻ ഡിഗ്രിക്ക് ബി കോം. ഡിഗ്രി വേണ്ട. നിനക്ക് ഭാവിയിൽ എന്താവാനാണ് ആഗ്രഹം? ഫ്യൂച്ചർ, ഫ്യൂച്ചർ, ഫ്യൂച്ചർ. ഞാൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന എംകോമിനെ കുറിച്ച് ഒന്ന് പറഞ്ഞോട്ടെ. വേണ്ട, ഇപ്പൊ ഞാൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന വർത്തമാനം എന്നാണ് നമ്മൾ പറയുന്നത്. ഭാവി, ഭാവി. ഓക്കെ, ഇനി വരാൻ പോകുന്ന ഭാവി. ഭാവി, ഭാവി. അപ്പൊ ഞാൻ പറയുന്ന ഭാവി, ആ ഭാവിയിൽ നീ എന്താവും? ആ, ഈ ഭാവിയിൽ ഞാൻ ഈ ചുരുക്കി പറഞ്ഞു വന്ന എന്താണെന്ന് വെച്ചാൽ, വലിയ ഒരു എന്തെങ്കിലും ഒരു പ്രത്യേക തീരുമാനങ്ങൾ എടുത്തിട്ട് ഇതുവരെ എത്തിയതല്ല. ഇനിയും ഞങ്ങൾ സാധാരണ ചെറുപ്പക്കാരും ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ഫ്രീക്കന്മാരെ പോലെ എവിടെയെങ്കിലും നല്ലൊരു നിലയിൽ എത്തുമായിരിക്കും. ഭാവിയിൽ ഞാനൊരു തീരുമാനം എടുക്കും. എന്റെ ആഗ്രഹം ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു. എനിക്ക് ഇങ്ങനെ നിങ്ങളെ രണ്ടുപേരെയും പോലെ ഇത് ആദ്യം അങ്ങ് പറഞ്ഞ പോലെ. അങ്ങനെ പറയുമ്പോ ഞങ്ങളുടെ കണ്ണു നിറയുന്നതിന് കണ്ടില്ല. അങ്ങനെ വിഷമം കൊണ്ടാടിക്ക് വന്നാൽ നിങ്ങൾക്ക് വിഷമാവില്ലെന്ന് ഓർത്ത് തന്നെ ഞാൻ പറയായിരുന്ന. എനിക്ക് നിങ്ങൾ രണ്ടുപേരെയും പോലെ രണ്ട് ആയങ്കർമാരായക്കൊള്ളാം എന്ന അതിയായ ആഗ്രഹം ഉള്ള കാര്യം അങ്ങ് തുറന്നടിച്ച് ഞാൻ പറയുക. നീ ഉണ്ടല്ലോ കല്ലൂനേയും മാത്തൂനേയും പോലെ ഒന്നും അല്ല, വേറെ ലെവലായിട്ട് നീ ഭയങ്കര സംഭവമായിട്ട് മാറട്ടെ. താങ്ക് യു കല്ലുചേട്ടാ, താങ്ക് യു, താങ്ക് യു മാത്തു ചേട്ടാ. എനിക്ക് എന്റെ വലിയൊരു ആഗ്രഹം ഇത് കാണുന്ന ഏതെങ്കിലും ഒരു ഡയറക്ടർമാരുണ്ടെങ്കിൽ ഏതെങ്കിലും സിനിമയിലോട്ട് വിളിക്കട്ടെ. പുഷ്പം പോലെ പൊന്നു പോലെ ഒന്ന് അഭിനയിച്ചിട്ട് പാടേന്ന് ഞാൻ തിരിച്ചു. ഈ എപ്പിസോഡ് ടെലികാസ്റ്റ് ഞാൻ വാക്കാന്ന്. ഈ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്ത് ഒരു മാസത്തിനുള്ളിൽ നിന്റെ ഏതെങ്കിലും ഒരു പ്രോജക്ട് സ്റ്റാർട്ട് ചെയ്തു. സത്യം ഉള്ളത്. പക്ഷെ ഒരുപാട് സംസാരിക്കരുത്. ഒരുപാട് സംസാരിച്ച് കഴിഞ്ഞാൽ ഡയറക്ടർ വിചാരിക്കും നിന്നെ എഡിറ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ ഒരു മിതമായ, ഞാൻ ഇന്ന് തൊട്ട് ഒരു മിതമായ സംസാരിക്കുന്നില്ല. ഇനി മുതൽ മിതഭാഷി തള്ളുരാമൻ എന്ന പേര്. ആയിക്കോട്ടെ, ഞാൻ ഇന്നോട്ടൊരു മിതഭാഷയിലേക്ക് ഞാനൊന്ന് ചേക്കേറാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇന്നോട്ട് ഞാൻ അധികം സംസാരമില്ല, പ്രവൃത്തി മാത്രം. അതിനാ, അത് കുഴപ്പമില്ല, കുഴപ്പമില്ല. ഓക്കെ, ലുക്കിലല്ല വർക്കിലാണ് കാര്യം. ചോദ്യം 25,000 രൂപയാണ് മലയാളത്തെ എന്നാണ് ശ്രേഷ്ഠ ഭാഷയായി അംഗീകരിച്ചത്? 2013 ജനുവരി 20, 2014 നവംബർ 1, 2013 മെയ് 23, 2014 ഡിസംബർ 10. വേഗം വേണം, 30 സെക്കൻഡ്സ് ആണ്. ഇനി ഒരു ലൈഫ് കൂടി അവശേഷിക്കുന്നു. അതിനുള്ളിൽ അറിയിച്ചില്ലെങ്കിൽ ലൈഫ് എടുക്കാം. ലൈഫ് എടുത്താലോ? വേഗം വേഗം ലൈഫ് എടുക്കാം, ലൈഫ് എടുക്കാം. വേഗം വരൂ, 10 സെക്കൻഡ്. ലൈഫ്, ലൈഫ്, ലൈഫ് എടുക്കുന്നു. ആരാണ് സുഹൃത്ത്? ആരാണ് സുഹൃത്ത്? ഈ സുഹൃത്തിനെ വിളിക്കാൻ മാത്രം നിങ്ങൾ ഇത്ര നേരം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇവിടെ നിന്ന് ഞാൻ ഒരു സുഹൃത്തിനെ നിങ്ങളുടെ ഓപ്ഷൻസിൽ 30 സെക്കൻഡേ ഉള്ളൂ. 30 സെക്കൻഡ് നീ സംസാരിച്ചോ, അപ്പൊ പോവാം വീട്ടിലേക്ക്. ഏതെങ്കിലും അറിയാവുന്ന എന്റെ ഏതെങ്കിലും എന്റെ ഏതെങ്കിലും അവിടെ ഇരിക്കുന്ന ആർക്കാണെങ്കിലും പറയാം, എന്റെ ഏതെങ്കിലും ഒരു സുഹൃത്ത് അറിയാവുന്ന പെട്ടെന്ന് കയറി വന്ന് ഉത്തരം പറഞ്ഞു തന്നിരുന്നെങ്കിൽ. അവിടെ അലൻ ഷമീർ ആരാന്ന് വെച്ചാൽ ആരെങ്കിലും ഒരാൾ വന്നാ പെട്ടെന്ന് ഉത്തരം പറഞ്ഞു തന്നാ വളരെ സന്തോഷം. പെട്ടെന്നായിക്കോട്ടെ. ആ ഷമീർ, ഷമീർ സജി. ഷമീർ സജി, ഉത്തരം ഏതാണ്? 2013 മെയ് ഡേറ്റ് മെയ് 21. അതെ, മെയ് 23.
ചെക്കനെ പറഞ്ഞ് തെറ്റിക്കോ. ഉറപ്പ് 2013 May 23 എന്ന ഉത്തരത്തെ ഞാൻ എൻ്റെ കൂട്ടുകാരനെ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ക്ലിക്ക് ചെയ്തിരിക്കുന്നു. It is stand jackfruit 365 wooden panam co-presented by Sunidra Spring Mattress. Kaichikal avasanikkatha Ramapuramile pudhiya kaichiyanu kandukondirikkunnathu wooden panathil endayirikkum Ramapuramile ini varuna kaicha. Mathunde ATM kaaliyavo ennu enikku samshayam undu. Kaathirunnu thanne kaanam ini naale.